എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം അതുപോലെ പി എസ് സി മാക് ഡോട്ട് ഇൻ എന്നിങ്ങനെയുള്ള ബി എസ് സി നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ വഴിയുള്ള അപേക്ഷകൾ അവസാനിക്കുന്നു അപ്പോൾ മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾക്ക് കീഴിലുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടത് എ എം സി എസ് എഫ് എൻ സി കെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സെൽഫ് സെൽഫിനാൻസ് കോളേജ് നഴ്സിംഗ് കോളേജസിൻ്റെ അസോസിയേഷനാണ് അപ്പോൾ എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം വൈ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പി എൻ സി മാക് വെബ്സൈറ്റ് വഴിയും അതായത് പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളിലേക്ക് ുള്ള അസോസിയേഷൻ കീഴിലുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഓൺലൈനായിട്ട് ഈ പി എസ് സി മാക് ഡോട്ടിൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഏകദേശം നാല്പത്തി എട്ട് കോളേജുകളാണ് ഈ ഒരു എം സി എസ് എഫ് എൻ സി കേരള പി എൻ സി മാക്കിന് കീഴിൽ വരുന്നത് അത് നാല്പത്തെട്ടോളം ആണ് വരുന്നത് അതുപോലെ തന്നെ എം സി എസ് എഫ് എൻ സി കീഴിൽ അതിലും വേറെ അതായത് അതിന് കീഴിൽ വേറെ കോളേജുകളുണ്ട് അതായത് ഏകദേശം മുപ്പത്തഞ്ച് കോളേജാണ് എ എം സി എസ് എഫ് എൻ സി കീഴിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എ എം സി എസ് എഫ് എൻ സി കെയ്ത് ജൂലൈ പതിനഞ്ചാം തീയതിയും അതുപോലെ തന്നെ പി എൻ സി മാക്കിൻ്റേത് ഈ ഒരു ജൂലൈ പതിനേഴാം തീയതി വരെയുമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക നിങ്ങൾ എസ് സി എസ് ടി ആയിരുന്നാലും അതുപോലെ തന്നെ മറ്റ് ഏതൊരു ഒ ഇ സി കാറ്റഗറി ആയിരുന്നാലും എല്ലാ വിദ്യാർത്ഥികൾക്കും സെയിം ഫീസ് തന്നെയാണ് ഈ ഒരു എം സി എസ് എഫ് എൻ സിക്ക് വഴി കിട്ടിയാലും പി എസ് സി മാക്ക് വഴി കിട്ടിയാലും ഉണ്ടാവുക പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരം സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഇതിലൂടെ ലഭ്യമാവുക ഒരു വർഷം ആദ്യ വർഷത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി പതിമൂന്നായിരം രൂപയും അതിനുശേഷം രണ്ടാം വർഷം മുതൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി സംതിങ് രൂപയുമാണ് ഫീസ് ഇനത്തിൽ വരിക അതിനോടൊപ്പം എക്സ്ട്ര ആയിട്ട് ഹോസ്റ്റൽ ഫീസ് നിങ്ങളുടെ യൂണിഫോം ബുക്ക് എന്നിങ്ങനെയുള്ള അതുപോലെ ട്രാവൽ കോഴ്സുകൾ എന്നിങ്ങനെയുള്ള ഫീസുകൾ മാത്രമാണ് വരുന്നത് വേറെ പ്രത്യേകിച്ച് ഫീസൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്